Good morning all. Today we discuss about rearrangement of financial data. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ചെയ്യണം എന്താണ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഡേറ്റേനെ റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ ഈ റീഅറേഞ്ച്മെൻറ്റ് നടത്താൻ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമുക്ക് ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം, അതുപോലെ ബാലൻസ് ഷീറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നും കൂടി വിളിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ ഫിനാൻഷ്യൽ ഡാറ്റ റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നത് അത് നോക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ വരും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ ട്രേഡ് ചെയ്ത കാര്യങ്ങളും അതുപോലെ ഇൻകം, ആ കാര്യങ്ങൾ, എക്സ്പെൻസസ് ഒക്കെയാണ് ഈ ഒരു അക്കൗണ്ടിൽ വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രോസ് സെയിൽസ് ആണ്. ഗ്രോസ് സെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി എത്രത്തോളമാണ് ആ സാധനങ്ങൾ സെയിൽ ചെയ്തത്, അത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ആഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കുന്നത് ഗ്രോസ് സെയിൽസ്. അതിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ നെറ്റ് സെയിൽസ് കിട്ടും. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അവർ സെയിൽ ചെയ്ത സാധനം റിട്ടേൺ വരികയാണ്, അവർക്കെന്നെ തിരിച്ച് ആ കസ്റ്റമറിന് ഇഷ്ടപ്പെടാത്ത സാധനമാണെങ്കിൽ തിരിച്ച് വരുന്നതാണ് എന്ത്, സെയിൽസ് റിട്ടേൺ. അപ്പോൾ സെയിൽസ് നിന്ന്, ഗ്രോസ് സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചാൽ നെറ്റ് സെയിൽസ് കിട്ടും. നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞാൽ ഒരു സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എത്രത്തോളം ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ആഡ് ചെയ്തിട്ട് അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് സെയിൽ ചെയ്തതിന് ശേഷം എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്, അപ്പോൾ അത് കുറച്ചതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് ഈ ഒരു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എൻഡ് റിസൾട്ടാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഈ ഒരു ട്രേഡ് ചെയ്തെന്ന് ഭാഗമായിട്ട് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ ലോസാണ് കിട്ടിയെങ്കിൽ അതാണെന്ത്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ആദ്യം എന്ത് കുറയ്ക്കണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കണം. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പറഞ്ഞാൽ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്താണ്, അവരുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസുകളാണ്. അപ്പോൾ അത് കുറച്ചാലാണ്, അത് ലെസ് ചെയ്ത എമൗണ്ട് ആണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യണം. നമുക്കറിയാം ഇൻകം നമുക്ക് കിട്ടുന്നതാണ്, അപ്പോൾ അതെപ്പോഴും എന്താണ് ആഡാണ് ചെയ്യേണ്ടത്. മറ്റേത് എക്സ്പെൻസസ് ആണ്. അപ്പോൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്ന് എപ്പോഴും എന്ത് ചെയ്യണം, കുറച്ചും കൊണ്ടിരിക്കണം. നമുക്ക് വരുന്ന ചിലവുകളാണ്, അപ്പോൾ ചിലവുകൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റിൽ നിന്ന് കുറച്ചും കൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ആഡ് ചെയ്തത്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞാൽ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ട് വരുന്ന ഇൻകംസ് ഉണ്ടായിരിക്കും, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്തു, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും ചെയ്തു, സോറി, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എക്സ്പെൻസസ് എപ്പോഴും എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് അത് പോകുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എപ്പോഴും ലെസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ലെസ് ചെയ്യേണ്ടതാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വരുന്നുണ്ട്. അതായത് ഇതിലെന്ത് കുറയ്ക്കണം,
നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ കൊടുക്കുന്നതിന് മുന്നേ വരുന്ന നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും എന്ത്, അപ്പോൾ കിട്ടിയ ആ എമൗണ്ട് എന്ന് പറയുന്നത്. അത് കുറച്ചിട്ട് അതിൻ്റെ കൂടെ എന്ത് കുറയ്ക്കണം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കുറയ്ക്കണം കേട്ടോ. ആ ടാക്സേഷൻ നമ്മൾ എത്രയാണ് മാറ്റിവെച്ച ആ പ്രൊവിഷൻ, അത് അപ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ. നെറ്റ് പ്രോഫിറ്റ് കിട്ടും നമുക്കറിയാം. അപ്പോൾ ഗ്രോസ് സെയിൽസ് എന്നാണ് ഈ ഒരു ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയത്. ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച്, അപ്പോൾ നെറ്റ് സെയിൽസ് കിട്ടി. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് നമുക്ക് എന്ത് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ലെസ് ചെയ്തു, അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കുറച്ചു, അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കുറച്ച്, നമുക്ക് എന്ത് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് പറയും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്കറിയാം, ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അസറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ലയബിലിറ്റി സൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരുന്നതാണ് ലയബിലിറ്റി സൈഡത്തെ കാര്യങ്ങളായിരിക്കും ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എത്രയാണുള്ള ഷെയർ ക്യാപിറ്റൽ, കമ്പനി തുടങ്ങുമ്പോഴുള്ള ഷെയർ ക്യാപിറ്റലാണ് എന്ത് ഫസ്റ്റ് വരുന്നത്. പിന്നെ ജനറൽ റിസർവ് വരും. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത ഒരു എമൗണ്ട് കമ്പനിയിൽ നിന്ന് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് റിസർവ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, അത് ഇതിൽ എഴുതണം. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ് ആ എമൗണ്ട് ഇവിടെ എഴുതണം. അതുപോലെ അതർ റിസർവ്, ഈ റിസർവ് ജനറൽ റിസർവ് അല്ലാതെ എന്തെങ്കിലും റിസർവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ അതും എന്തിൽ ആഡ് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യണം. അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. ഇത്രയും കൂട്ടിയതാണ് എന്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഡിബഞ്ചർ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് സം ഇമ്പോർട്ടൻറ്റ് ടേംസിൽ ഇക്വിറ്റി ക്യാപിറ്റൽ അതുപോലെ പ്രിഫറൻസ് ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ കൂട്ടിയതാണെന്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റലും റിസർവും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും അതർ റിസർവ് ഒക്കെ കൂട്ടിയതാണെന്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. പിന്നെ വരുന്നതാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് നമുക്കറിയാം, ഡിബഞ്ചേഴ്സ് എന്താണ്, കടപ്പത്രം. നമ്മളെ കമ്പനി ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യുകയാണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഡിബഞ്ചേഴ്സ് വരും. പിന്നെ അതർ ലോങ് ടേം ലയബിലിറ്റീസ്, വേറെ എന്തൊക്കെ ലോങ് ടേം, നമ്മൾ ലയബിലിറ്റീസ് സൈഡിൽ എഴുതുന്ന ലോങ് ടേം ലയബിലിറ്റീസ് ഒക്കെ എവിടെ വരും, ഈ ഒരു ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വരും. പിന്നെ പറയുന്നതാണ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൽ നമ്മൾ വരുന്നത് അസറ്റ് സൈഡാണ്, ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. അപ്പോൾ ഫസ്റ്റ് എന്താ സൈഡാണ്, ഫിക്സഡ് അസറ്റ് ആയിരിക്കും. പിന്നെ കറൻറ്റ് അസറ്റ് വരും. അതിൽ ഫിക്സഡ് അസറ്റിൽ നമുക്ക് എന്തൊക്കെ പറയാം, ഗുഡ്വില്ല് ഒരു ഫിക്സഡ് അസറ്റാണ്, പക്ഷെ അതെന്താണ്, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അപ്പോൾ അതിന് എത്രയെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതണം. അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്, കമ്പനി എന്തൊക്കെ ലാൻഡ് അതുപോലെ ബിൽഡിങ് വാങ്ങിയിട്ടുണ്ട് കമ്പനിയുടെ ആവശ്യത്തിന്, അതിൽ എഴുതണം. അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, കമ്പനിയുടെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് പ്ലാന്റും മെഷീനറി ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. അതുപോലെ കമ്പനിയുടെ ഫിക്സഡ് അസറ്റായുള്ള മോട്ടോർ വെഹിക്കിൾ, ലൂസ് ടൂൾസ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ കൂട്ടിയതായിരിക്കും എന്ത് ഫിക്സഡ് അസറ്റിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് കറൻറ്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് നമ്മൾ ഫിക്സഡ് ടൈമിന് വേണ്ടിയിട്ട് വാങ്ങുന്ന അസറ്റുകളായിരിക്കും ഫിക്സഡ് അസറ്റ്. പിന്നെ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷോർട്ട് ടേമിൽ നമ്മൾ വാങ്ങുന്ന അസറ്റ്സുകളായിരിക്കും കറൻറ്റ് അസറ്റ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ക്യാഷ് എത്രയാണ്, അതുപോലെ ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ട്, ബിൽസ് റിസീവബിളൊക്കെ എന്താണ് ഒരു അസറ്റാണ്. അതുപോലെ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ത് കുറയ്ക്കണം, പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അതുപോലെ മാർക്കറ്റബിൾ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്താണ് അസറ്റാണ്. അതുപോലെ ക്ലോസി സ്റ്റോക്ക്, ഇതൊക്കെ ഷോർട്ട് ടേം അസറ്റാണ്.
പിന്നെ വരുന്ന കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസ് ബിൽസ് പേയബിൾ വരും. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്, നമ്മൾ വാങ്ങിയതിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കതൊരു ലാബിലിറ്റിയാണ്. പക്ഷേ ബിൽസ് റിസീവബിൾ പറഞ്ഞാൽ നമുക്ക് തരാനുള്ളതാണ്. പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരും. അതുപോലെ നമ്മൾ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരും, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അതുപോലെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വേർഡ്സ് തന്നെയാണ്. ഇതിൻ്റെ മുന്നേ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡും എംപ്ലോയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലും വരും. ഇതിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലാബിലിറ്റി ആണെന്ത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ്സ് ഓവർ കറൻറ്റ് ലാബിലിറ്റി, കറൻറ്റ് അസറ്റ് എന്ന് കറൻറ്റ് ലാബിലിറ്റി കുറയ്ക്കുന്നതാണെന്ത് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അതാണ് ലാസ്റ്റ് എഴുതേണ്ടത്.